ഇതാരാ? എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വിശേഷമില്ല, ഒരു ജോലി ശരിയാക്കാൻ നടക്കുക. എന്നാലും ആശ എനിക്കിട്ട് അങ്ങനെ പണിയുണ്ടായിരുന്നു. അന്ന് ആ കൊനസ്റ്റ് ക്രിക്കറ്റിന്റെ കാര്യം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ ഇതിനകത്തിരുന്ന് പണിയെടുക്കേണ്ടതാ. ഓ, കൂടുതൽ നമ്പർ ഇടല്ലേ. ആദ്യം ഭാര്യക്ക് ജോലി ഒപ്പിച്ചു കൊടുത്തിട്ട് സാവധാനം നിങ്ങൾക്ക് കൂടി ഇതിനകത്ത് കയറി പറ്റാനുള്ള പണിയല്ലേ. അല്ല, അവര് ഒന്നും പറയണ്ട. ഇങ്ങനെ തന്നെ ഇവിടെ പലരും ജോലി കയറിയിരിക്കുന്നത്. ഇത് ചെയർമാൻ വന്നിട്ട് അറിയുകയും ചെയ്യാം. ആ, നടക്കട്ടെ. മാഡം, ഹസ്ബൻഡ് കാണാൻ വന്നിരിക്കുന്നു. ഏത് ഹസ്ബൻഡ്? ഏത് ഹസ്ബൻഡ് എന്നോ? ഏത് ഹസ്ബൻഡ് എന്നല്ല, എന്റെ ഹസ്ബൻഡോ? എന്താ, എന്ത് വേണം? ഞാൻ അമ്പലത്തിൽ വെച്ച് വളരെ മോശമായിട്ട് പെരുമാറി, അതിന് ലതയോട് ക്ഷമ ചോദിക്കാനാ വന്നത്. ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും മുഖത്തുള്ള ഭാവം ഇടിച്ച് തന്നെ ചമ്മന്തിയാക്കി കളയുന്നുള്ളതാണല്ലോ. യുദ്ധത്തല്ലേ മാഡം? യ്യോ, ഒന്ന് പൊതുക്കെ പറ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആദ്യം ഈ ശത്രുതാ മനോഭാവം വെടിഞ്ഞ് നമുക്ക് സ്നേഹത്തിന്റെ വഴിയിലോട്ട് വരാം, എന്നിട്ടാവും ബാക്കി സംസാരം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നില്ല. ഞാൻ ഒന്ന് താണപ്പതേ കൊണ്ട് പൊങ്ങിയല്ലോ. ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം, അല്പ സൗകര്യം കിട്ടിയ ആണുങ്ങളുടെ തലയിൽ കയറിയിരിക്കും. പൊക്കോ, നമ്മുടെ പ്രശ്നങ്ങൾ ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനും പൊക്കോളാം. വന്ന കാര്യം പറഞ്ഞു തൊലിക്ക്. അയ്യോ, അത് അങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. വളരെ പേഴ്സണൽ കാര്യങ്ങളാ, അല്പ സമയം എടുക്കും. ഇരിക്കും. എന്റെ ഓഫീസിൽ വെച്ചല്ല തന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. വെരി കറക്റ്റ്. എന്നാ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. എന്താ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? 6 മാസത്തേക്ക് ഞാൻ പോലും പ്രൊബേഷണറി പീരീഡില്ല. അതിനിടയ്ക്ക് നിങ്ങൾക്കും കൂടി ഒരു ജോലി ശരിയാക്കി തരണമെന്ന് പറഞ്ഞാ അത് നടപ്പുള്ള കാര്യം തന്നെ. അല്ല, സൗകര്യം പോലെ ശരിയാക്കിയാ മതി. ഞാൻ വെയിറ്റ് ചെയ്യാം. ഏതായാലും നമ്മൾ ഇത്രയും അടുത്തുപോയ സ്ഥിതി. ആരടുത്തു? കൂടുതൽ സ്മാർട്ട് ആവാനൊന്നും നോക്കണ്ട. ദേ, ഓഫീസിൽ വെച്ചായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. തനിക്ക് വട്ടി വിളിപ്പിക്കാൻ അത്ര പൊട്ടിപ്പണൊന്നുമല്ല ഞാൻ. അതിന് വേറെ ആളെ നോക്കണം. ഈ ലതയുടെ ഓരോ തമാശ എപ്പോഴെങ്ങനെ. അധികം തമാശയൊന്നും വേണ്ട. ജോലി വാങ്ങിച്ചു തരുന്ന കാര്യം ഞാൻ പിന്നീട് നോക്കാം. ഞാൻ പോവാ. അല്ല, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായത് അങ്ങനെ പോയാലെങ്ങനാ? തീരുമാനോ? അല്ല, എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ ജോലി കയറിയത്. ആണോ എന്നാ ചോദിച്ചത്? അതെ. ആ, ഭാരതത്തിൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഭാര്യയുടെ ശമ്പളം ഭർത്താവിന് കൂടെ അവകാശപ്പെട്ടതാണേ. ഞാൻ പറയുന്നൊന്നും എതിർക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യമല്ലേ മുഖത്ത് നോക്കട്ടെ. ആ, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. സോ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എനിക്കൊരു ജോലി ശരിയാക്കി തരുന്നത് വരെ മാഡത്തിന്റെ ശമ്പളത്തിന്റെ 50% എല്ലാ മാസവും കൃത്യമായി എനിക്ക് കിട്ടണം. ഓക്കെ? സാധ്യമല്ല. നാണമല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാ ഞാൻ. ഇത് അതുകൊണ്ടൊന്നുമല്ല, വേറെ വഴിയില്ല. ശരി, 50% ഞാൻ തന്നില്ലെങ്കിൽ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് എനിക്കറിയാം. മാഡത്തിനൊരു ജോലി അത്രയും അത്യാവശ്യമല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു കള്ളം പറയുമായിരുന്നു? ഓ ഈശ്വരാ, എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത്. അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലേ? എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. അല്ല മാഡം, ഇനി എമൗണ്ടിന്റെ കാര്യത്തിലാണ് തർക്കമെങ്കിൽ ഈ പകുതി എന്നുള്ളത് 3/3 എനിക്ക് വിരോധമില്ല. എന്ത് പറയുന്നു? നാശം പിടിക്കാൻ സമ്മതിച്ചു. എന്നാ കൈ തന്നേ? എന്തിന്? കയ്യിലടിച്ച് സത്യം ചെയ്യാൻ? ദേഹത്ത് തൊട്ടുള്ള സത്യം ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞാ പറഞ്ഞതാ. ഒരു മിനിറ്റ് നിന്നേ. ഒരു ചെറിയ ബില്ല് കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. ഒരു നാരങ്ങ വെള്ളം, 1 പ്ലേറ്റ് ബജ്ജി. നീ ഇത് എവിടെ പോകാൻ ഒരുങ്ങി നിൽക്കുക? അമ്പലത്തിലൊന്ന് പോണം. വിശ്വട്ടിനെ കാത്തു നിന്നതാ ഇതുവരെ കണ്ടില്ല. എന്താ വിചാരിച്ച്? ഇന്നെന്റെ പിറന്നാളാ. ആ, രാവിലെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. സാധാരണ നിന്റെ ബർത്ത്ഡേക്ക് നാട്ടില് വലിയ സദ്യയും ബഹളവും ഒക്കെയാണെന്ന് നീ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. മുത്തശ്ശി ഇല്ലാതെ ഇതാദ്യത്തെ പിറന്നാളാ. എനിക്കൊരു വഴിപാട് മുത്തശ്ശിയുടെ പേർക്ക് നടത്തണം. ഇതാ പ്രസാദം. ദേവിക്കൊരു പുഷ്പാഞ്ജലിയും വിഘ്നേശ്വരനൊരു മുഴുക്കാപ്പും ചാർത്തി. എന്താ വിശേഷിച്ച്? എന്താ വിശേഷിച്ചെന്നോ, ഈ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞാലേ അറിയൂ. ഇന്ന് ഇന്ദുമോടെ ജന്മദിനാ. അതോ അതും മറന്നതായിട്ട് ഭാവിക്കാണോ? ഇനിയെങ്കിലും വീറും വാശിയും ഒക്കെ ഒന്ന് ഉപേക്ഷിച്ചൂടെ. കഴിഞ്ഞതൊക്കെ മറക്കണമെങ്കിൽ ഞാൻ ഇനി ഒരു ജന്മം കൂടി ജനിക്കുന്നു. അച്ഛനും അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ ഞാൻ അവളെ വളർത്തിയത്. എന്തെങ്കിലും ഒരു കുറവ് ഞാൻ അവൾക്ക് വരുത്തിയിട്ടുണ്ട്. നാട്ടിലെ പഠിപ്പ് പോരാന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ എനിക്കിഷ്ടില്ലാഞ്ഞിട്ട് പോലും
പട്ടണത്തിലെ കോളേജിലേക്ക് ഞാൻ അവൾ അയച്ചില്ലേ. എന്നിട്ട് ഒടുവിൽ തറവാടിന്റെ അന്തസ്സും ആഭിജാത്യം കളയാനായി ഒരു താഴ്ന്ന ജാതിക്കാരനെ അവൾക്ക് ഭർത്താവായി കിട്ടിയുള്ളൂ. സമ്മതിച്ചു, നടന്നതൊക്കെ നടക്കാൻ പാടില്ലാത്ത തന്നെയാ എന്ന് കരുതി ഈ തറവാട്ടിലെ അവസാനത്തെ കണ്ണിയെ. വേണ്ട ഗുരുക്കൾ, ഒന്നും പറയണ്ട. എനിക്ക് ഇങ്ങനെ ഒരു പേരക്കുട്ടി ഉണ്ടായിട്ടില്ലെന്നേ ഞാനിപ്പോ കരുതുന്നുള്ളൂ. എന്നോടത് പറയുമ്പോഴും ആ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കുറെ കാലായില്ല ഇവിടെ. കാലത്തിന് മാത്രമേ ഇതൊക്കെ നേരെയാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ആയില്ലല്ലോ. പാടത്തൊന്ന് പണിക്കാരൊക്കെ വരാൻ സമയമായി. ഞാൻ അവർക്ക് കൂലി കൊടുത്ത് പറഞ്ഞു വിടട്ടെ. കുറച്ച് നാളത്തേക്ക് ഇവിടെ നിന്ന് മാറി നിന്നില്ലെങ്കിൽ ആകെ കുഴപ്പോ. കസ്റ്റമേഴ്സ് ഒക്കെ എന്തു പറഞ്ഞാലും കൺവിൻസ്ഡ് ആവാത്തൊരവസ്ഥയാ. എന്റെ ഈ അവസ്ഥ മാക്സിമം മുതലാക്കാൻ ശ്രമിക്കുകയാണ് ആവറാച്ചൻ. എത്രയും വേഗം അയാളുടെ പണം കൊടുത്തു തീർത്തില്ലെങ്കിൽ ചിലപ്പോ പ്രോപ്പർട്ടി മുഴുവൻ അയാളുടെ കയ്യിലായിരുന്നിരിക്കും. എനിക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അതിനിങ്ങനൊരു വിധി. പക്ഷെ തോറ്റു പിന്മാറാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല. മദ്രാസിൽ നിന്ന് കുറച്ച് ഫൈനാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഞാൻ രക്ഷപ്പെട്ടു. എന്നാലും ഇന്ദുവിനോടൊരു വാക്കുപോലും പറയാതെ പോകുന്നത്. ഇന്ദുവിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കില്ല. ലതയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു ദിവസം പോലും ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ അവള് സമ്മതിക്കുമെന്ന്? ലത തന്നെ എന്റെ ഈ അവസ്ഥ ഇന്ദുവിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഇനി ആഴ്ചകളും മാസങ്ങളും എടുത്താൽ പോലും എന്റെ ഈ പ്രോജക്ട് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള പൈസയും കൊണ്ട് ഞാൻ തിരിച്ചു വരും. ലത ഇവിടെ ഉള്ളതാണ് എന്റെ ഏക ആശ്വാസം. ഇന്ദുവിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് വേറെ ആരാ ഉള്ളത്? കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാ നീ ഈ സംസാരിക്കുന്നത്. എന്നാലും മിശ്വട്ടൻ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോവായിരുന്നല്ലേ. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ കടബാധ്യതകൾ ഏറ്റെടുക്ക മിശ്വട്ടൻ. എനിക്കെന്തോ പേടിയാവുന്നു. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ ആ അവറാച്ചന്റെയും മറ്റും കാശ് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്നാ വിശ്വം പറഞ്ഞത്. മദ്രാസിൽ ചെന്ന് ഫൈനാൻസറെ കണ്ടാൽ എല്ലാം ശരിയാകും അത്രേ. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, കേൾക്കണ്ടേ? എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പലതും എന്നോട് മറിച്ചു പിടിക്കാ വിശ്വട്ടൻ. പാവം, ഈയിടെ ഒരു സ്വസ്ഥതയുമില്ല. നീ അനാവശ്യമായി ഓരോന്ന് ആലോചിച്ച് സംഗതി പെരുകിക്കുകയാണ്. എന്റെ ഇന്ദു എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതിയാ മതി. ഭർത്താവ് കാണാൻ വന്നിരിക്കുന്നു. സാറിങ്ങനെ പോയില്ലേ? പോവാനോ? ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്ന വിവരം സ്വർണ്ണലജയോട് പറഞ്ഞില്ലേ? പറഞ്ഞു. മിസ്സസ് ഭാഗവതത്തിന് പുറത്തേക്ക് പോയല്ലോ. ഓഹോ, അത് ശരി. എടോ ഭാര്യേ, അമ്പടി ശമ്പളം വാങ്ങിയിട്ട് പുറകെ കൂടെ മുങ്ങിയ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു. വണ്ടി നിർത്തം, വണ്ടി നിർത്തം. ഞാനാണ് വെള്ള വണ്ടി നിർത്താൻ. ഞാനാരാണോ? ഞാനവിടെ ഭർത്താവാ. ഏ ഭാര്യ അല്ലേ, ശമ്പളത്തിന്റെ മൂന്നിലൊന്ന് തരാമെന്ന് പറഞ്ഞ് നമ്മൾ പാർട്ടി വെച്ച് കരാറുണ്ടാക്കിയത് മറന്നുപോയോ? വണ്ടി നിർത്തോ, വണ്ടി നിർത്താൻ. വണ്ടി നിർത്തിയിലേക്ക് എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി ഞാൻ ക്രിമിനൽ കേസ് രണ്ടു പേരെ കൊടുക്കും. വണ്ടി നിർത്താൻ, വണ്ടി. ആ വരെയൊക്കെ കാശി കയറും. എന്ത് ശല്യം? ആ എങ്കിൽ നീ അടുത്തോടെ ചമ്പ വാങ്ങി തിരിക്കുന്നു. കാരണം പോയി കാണും. എടുക്ക, എടുക്ക്.
മുന്നൂറ് രൂപയോ? മര്യാദക്ക് 500 രൂപ തരണോ? അതാ ഞാൻ ചെയർമാനെ കാണണോ? ഭാര്യ മാരായ വാക്കിന് കുറച്ചൊക്കെ വില വേണം. എന്ത് പോസ്റ്റ്? എന്തായത്? 525 രൂപ 50 പൈസയോ? യു മീൻ 525.50? അയ്യോ, ഇതൊരു ചെറിയ ആക്സിഡന്റ് അല്ലേ? ഇക്കണക്കിന് മേജർ ആക്സിഡന്റ് വല്ലതായിരുന്നെങ്കിൽ എന്റെ തറവാട് വിൽക്കേണ്ടി വന്നേനല്ലോ. നല്ല ട്രീറ്റ്മെന്റ് ഇട്ടുണ്ടെങ്കിൽ പണം കൊടുക്കണം, അല്ലാത്തവർക്ക് സർക്കാർ ആശുപത്രി ഉണ്ടല്ലോ. അപ്പോ ഞാൻ ജീവനോടെ ഇരിക്കേണ്ടതാണോ? ഇതിപ്പോ 525 രൂപ അല്ലേ പോയുള്ളൂ, എന്റെ ലൈഫെങ്കിലും തിരികെ കിട്ടിയല്ലോ. അല്ല സിസ്റ്റർ, ഇവിടെ ഈ റിഡക്ഷനും ഡിസ്കൗണ്ട് ഒന്നും ഇല്ല. അതങ്ങ് തുണിക്കടയില്. അല്ല, ഇത് 500 രൂപയല്ലേ ഉള്ളൂ. 500 രൂപ ചിലപ്പോ 500 രൂപയെ കാണുള്ളൂ. ബാക്കി ഞാൻ ഇനി ആക്സിഡന്റ് പറ്റി ഇവിടെ വരുമ്പോ അതുകൂടെ ചേർത്ത് സെറ്റിൽ ചെയ്തോളാം. ഓക്കെ, പിന്നെ ഈ കാണുന്ന പേഴ്സണാലിറ്റിയേ ഉള്ളൂ, ഫിനാൻഷ്യലി ഞാൻ വളരെ വീക്കാം. സോറി. അയ്യോ, ഇത് എന്ത് പറ്റി ചേട്ടാ? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ട്രാൻസ്പോർട്ട് ബസ്സിന് കുറുക്കേ ചാടിയ ഒരു പയ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിനിടെ പറ്റിയതാ. ഇതൊന്നും സാരമില്ല, ആ പിഞ്ചു ബാലൻ ഒരു പരിക്കുപോലും ഏൽക്കാതെ രക്ഷപ്പെട്ടല്ലോ. അയ്യോ, എന്നിട്ടെന്താ എന്നെ അറിയിക്കാഞ്ഞത്? അത് പിന്നെ വെറുതെ അറിയിച്ചിട്ട് ലതക്കെന്തിനാ വിഷമം ഉണ്ടാക്കുന്നത്? പിന്നെ ECG, എക്സ്റേ, സ്കാനിങ് ഇതൊക്കെ നടത്തുന്നതിന് ഒരു 500 റുപ്പീസിന്റെ ആവശ്യമുണ്ട്. എന്റെ കയ്യിലിപ്പോ ഇല്ലല്ലോ ചേട്ടാ, ഇനി അടുത്ത 1-ാം തീയതി അല്ലേ ശമ്പളം കിട്ടൂ. അതിനെന്താ ഇവരോട് ആരോടെങ്കിലും കടം വാങ്ങിച്ചാൽ പിരിച്ചു തരാം. അതൊന്നും വേണ്ട ചേട്ടൻ, ഇങ്ങോട്ടൊന്നും വന്നു. ഏ അല്ല, ഈ ചേട്ടൻ ഒരു മിനിറ്റ്. പിഞ്ചു ബാലന്മാരെ മരണവക്ത്രത്തിൽ നിന്ന് രക്ഷിക്കുന്ന എന്റെ ഒരു വിനോദാണ്. ചേട്ടന് തോന്നുന്നുണ്ടോ ആക്സിഡന്റ് പറ്റിയതാണെന്ന്? പിന്നെ ഞാനാരോടും പറയാത്തതാ. ഈയിടെയായിട്ട് ഉണ്ണിയേട്ടന് മദ്യപാനം കുറച്ച് കൂടുതലാ. ബോട്ടില് വാങ്ങാൻ കാശിനാ, ബാൻഡേജും കെട്ടി വന്നിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കി ചേട്ടൻ പതുക്കെ ചെന്ന് ആ കൈയൊന്ന് പിടിച്ച് തിരിച്ചു നോക്കി. അത് പിന്നെ ഞാനല്ലേ പറയുന്നത്. NCC-യിലും ഉണ്ടായിരുന്നു, സ്കൗട്ടിലും ഉണ്ടായിരുന്നു. അപ്പഴേ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം ചേട്ടാ, എന്തെങ്കിലും ഒക്കെ നല്ല കാര്യം ചെയ്ത് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നു. അല്ലാതെ എന്താ ഇത്? അല്പം മനുഷ്യത്വം വേണ്ടേ? ഒന്നും പറയണ്ട, അങ്ങോട്ട് പോവാനല്ലേ പറഞ്ഞത്? അങ്ങോട്ട് പോവാൻ. ചേട്ടൻ വേദനിച്ചോ? ഒന്നിങ്ങോട്ട് വന്നേ. ഇപ്പം കണ്ടല്ലോ, ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്ന ഇതൊക്കെയാവും ഫലം. സമ്മതിച്ചു, നീ വലിയ സാമർഥ്യക്കാരി തന്നെ. പക്ഷെ ഒന്നോർത്തോ, അല്പം കൂടി സൂക്ഷിച്ചില്ലെങ്കിൽ പാര അങ്ങോട്ടും വരും. ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം എന്തായി? 1-ാം തീയതിക്ക് മുമ്പ് ഒരു പൈസ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ഇനി ഉള്ള കാര്യം പറയാമല്ലോ, ഞാനൊരു കുടിയിറക്ക് ഭീഷണിയില്ല. കൊടുത്തു തീർക്കാനുള്ള വാടക കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ലോഡ്ജിൽ നിന്ന് ഇറക്കി വിടുമെന്ന ഓണർ പറഞ്ഞിരിക്കുന്നത്. അതിന് ഞാനിത് വേണം, എന്റെ കൂടെ താമസിപ്പിക്കണോ? അയ്യോ, അതൊക്കെ ലതയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? അയ്യടാ, അങ്ങോട്ട് പോന്നേരെ പെട്ടിയും കിടക്കയിട്ട്. അവിടെ നല്ല 1-ാം തരം ചൂലുണ്ട്. വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത്. വാശി പിടിപ്പിച്ച കൂടുതൽ വരട്ടല്ലേ? വരട്ടിയാൽ ആ നമുക്ക് കാണാം. ലതേ, നിന്നെ അന്വേഷിച്ച ഓഫീസിൽ നിന്ന് ആരോ വന്നിരിക്കുന്നു. ആ ഇതാ വരുന്നു. ആരാ? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അത് കൊള്ളാം, ഭാര്യയുള്ളിടത്തല്ലേ ഭർത്താവ് കഴിയേണ്ടത്. ഓഹോ, ആ അവകാശം പറഞ്ഞ് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പെട്ടി കിടക്കയായിട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? എഴുന്നേക്ക്, ഉടൻ സ്ഥലം വിട്ടോ. എന്നല്ലേ, ഒരു വികലാംഗനോട് ഇത്ര ക്രൂരമായി സംസാരിക്കാതിരിക്കൂ. വാടക കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ എന്നെ ലോഡ്ജിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ എന്നെ ശുശ്രൂഷിക്കാൻ ആരുണ്ട്? ആഹാരം വെച്ചു തരാൻ ആരുണ്ട്? മരുന്ന് വാങ്ങിത്തരാൻ ആരുണ്ട്? നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത്? അപ്പൊ ഞാൻ ഈ പറഞ്ഞൊന്നും സ്വർണ്ണലതയ്ക്ക് മനസ്സിലായിട്ടില്ല. എനിക്കൊന്നും കേക്കണ്ട, ഇവിടെ താമസിക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല. ഇത് അവസാന തീരുമാനമാണോ? എന്നാ ശരി, ഞാൻ നേരെ കമ്പനി ചെയർമാന്റെ വീട്ടിൽ പോവാം. ഇതിനേക്കാളും സൗകര്യം അവിടെ കാണുമല്ലോ. എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും. അദ്ദേഹം എന്നെ കൈവിടില്ല.
അത് ശരി, നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണോ? ബ്ലാക്ക് മെയിലോ ഗ്രീൻ മെയിലോ മദ്രാസ് മെയിലോ, ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഏത് വേഷവും കിട്ടും. നിന്റെ കമ്പനിയിൽ എനിക്കൂടെ ഒരു ജോലി ശരിയാക്കി തരുന്നവര് ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഓഹോ, തീരുമാനിച്ചു കഴിഞ്ഞു? തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാ നമുക്ക് കാണാം. ഒന്ന് രണ്ടോർക്കും ജോലി, അല്ലെങ്കിൽ ആർക്കും ജോലി വേണ്ട. എന്താ ഇത്? എന്തൊക്കെയാടി ഇത്? ആരാത്? ഞാനെന്ന് പറഞ്ഞില്ലേ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ് ജോലി വാങ്ങിയ? നിനക്ക് ചിരിക്കാം, ഞാനാ പുലിവാലി പിടിച്ചത്. പുലിവാലി പിടിച്ചെങ്കിലേ അത് വെറുതെ ഒന്നുമല്ല. സിസ്റ്റർ, നിങ്ങൾക്കറിയോ എനിക്ക് കിട്ടേണ്ട ജോലി അവര് തട്ടിയെടുത്തത്. ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ പറയൂ. ഞാനിപ്പോ ആവശ്യപ്പെടുന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു ഡിമാൻഡാണ്. കുറച്ച് ദിവസത്തേക്കുള്ള ഒരു താമസ സൗകര്യം, ഒന്നുകിൽ എനിക്കൊരു ജോലി കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ വേറൊരു താമസ സൗകര്യം ശരിയാവുന്നവരെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഇനി എന്ത് ചെയ്യൂടെ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ നിന്റെ ജോലി പോക്കാം. തൽക്കാലം നമ്മൾ അയാളെ സഹിച്ചേ പറ്റൂ. വിശ്വട്ടനൊന്ന് വന്ന എന്തെങ്കിലും ഒരു ജോലി ഇയാൾക്ക് ശരിയാക്കി കൊടുക്കാം. അതുവരെ ഇവിടെ എങ്ങാനും കഴിഞ്ഞോട്ടെ. ഇവിടെയോ? ആ വരാന്തയിലുള്ള മുറി വെറുതെ ഒഴിഞ്ഞു കിടക്കല്ലേ, നമുക്ക് വേറെ ശല്യമൊന്നുമില്ലല്ലോ. അത് വേണോ? അതേ ഉള്ളു മാർഗം. തൽക്കാലം ഈ മുറിയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ദാ ആ വാതിൽ വിട്ട് അകത്തോട്ട് ഒരു ചുവട് വെച്ചു പോരുത്. ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അത് ന്യായം. താങ്ക് യു ഫോർ യുവർ അറേഞ്ച്മെന്റ്സ് മാഡം.